ഹലോ, ഞാനിത് രാവിലെ തന്നെ പ്ലാന്റിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിറങ്ങിയതാണ്. നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ ഒരു ഒരു ഹോബി? നല്ല രസമല്ലേ പ്ലാന്റിൻ്റെ കൂടെ രാവിലെ തന്നെ നല്ലൊരു മൂടൊക്കെ കിട്ടില്ലേ നമുക്ക്? നോക്കുമ്പോഴേ എൻ്റെ ഓമലോമിന് ഇതാ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമില്ലാഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസമായി മഴ പെയ്തിട്ട് ഇപ്പോൾ പെയ്യും ഇപ്പോൾ പെയ്യുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കും. മഴയും പെയ്തില്ല, വെള്ളം കൂടുതൽ വേണ്ട, ഇങ്ങനത്തെ ചില പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. വെള്ളവും നനയ്ക്കുക, ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് പറിച്ച് പുല്ലൊക്കെ ഒന്ന് പറിച്ചൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. ലീഫ് മലയുടെ ഇങ്ങനെ വെള്ളാക്കുന്നത് നല്ലതാട്ടോ, നിങ്ങൾ ചെയ്യലുണ്ടോ? ലീഫ് മലയൊക്കെ ഉള്ള ഈ പൊടിയൊക്കെ പോകാനും ഒന്ന് റീഫ്രഷ് ആയി നിൽക്കാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഈ മഴ കൊള്ളാത്തടത്തുള്ള പ്ലാന്റൊക്കെ അങ്ങനെ ചെയ്താലേ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ പൊടി പിടിച്ച് കിടക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ നമുക്ക് ഗ്ലൈസിങ് കിട്ടും. ചില പ്ലാന്റൊക്കെ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഒക്കെ പറിച്ച് കുഴിച്ചിടാനായിട്ടുണ്ട്. ഈ അലോക്കേഷ്യ ആമസോണിക്കയുടെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ല വലുതായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഇതിൻ്റെയൊക്കെ ലീഫ് കാണാൻ? കളർഫുള്ളായി ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഞാൻ കൂടുതലായിട്ടും എൻ പി കെ ആണ് ഉപയോഗിക്കല്. 19:19:19 കുറച്ച് വെള്ളത്തിൽ കുറച്ച് പൊടി ആഡ് ചെയ്തിട്ട് എൻ പി കെ ആഡ് ചെയ്തിട്ട് അത് കലക്കി ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലാം. എനിക്ക് പെട്ടെന്ന് തന്നെ ഷൂട്ടുണ്ടായിട്ട് അത് മാറ്റി കുഴിച്ചിട്ടിട്ട് സെയിലാക്കാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഒരുവിധം പ്ലാന്റ് എല്ലാം. നല്ല ഭംഗിയാണ് ഇങ്ങനെ നോക്കിയിരിക്കാൻ. മനസ്സിന് നല്ലൊരു കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഈ പ്ലാന്റിനെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ചെടികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ആഡ് ചെയ്ത ഈ സോങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്ലാന്റിന് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് പ്ലാന്റിന് നല്ലതാണെന്ന് കേട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ ബേബി പ്ലാന്റ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. എൻ്റെ കാറ്റലോഗിൽ ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, പ്രൈസും ഡീറ്റെയിൽസും. അതിൻ്റെ സെക്കൻഡ് ഇമേജോ തേർഡ് ഇമേജോ ആയിരിക്കും കേട്ടോ അതിൻ്റെ ബേബി പ്ലാന്റിൻ്റെ സൈസ്. ഈ പീസ് ലില്ലിയൊക്കെ കണ്ടില്ലേ, ഒക്കെ ഇങ്ങനെ വാടി കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ നല്ലോണം വെള്ളം വേണ്ട പ്ലാന്റ് ആണല്ലോ പീസ് ലില്ലിയൊക്കെ. അതൊക്കെ ഇങ്ങനെ വെള്ളം വറ്റിപ്പോയപ്പോൾ ഇങ്ങനെ വാടിക്കിടക്കുക. അപ്പുറത്തേതാ ബട്ടർഫ്ലൈ ഞാൻ സെയിലാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. മോൺസ്റ്ററയുടെ രണ്ട് പ്ലാന്റേ ഇപ്പോൾ കയ്യിലുള്ളൂ കേട്ടോ, രണ്ടേ ഉള്ളു, ബാക്കിയൊക്കെ തീർന്നു. ഈ പ്ലാന്റ് എല്ലാം കൊടുക്കാനുള്ള തട്ടോ, എല്ലാം സെയിലിന് വെച്ച പ്ലാന്റാണ്. ഈ ഫിലോഡെൻഡ്രോ ഒക്കെ നല്ലോണം വലുതായി വന്നിട്ടുണ്ട്, കണ്ടില്ല അതിൻ്റെ വലുപ്പം ഒക്കെ ഒരുപാട് വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വിൽക്കാനുള്ളതാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇതെല്ലാം വെള്ളം നനച്ച് കഴിഞ്ഞ് കുറേ സമയം ആയതിന് ശേഷം ഇതൊക്കെ ഉണർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫുള്ള് കാണണേ. ഇതൊക്കെ കണ്ടില്ലേ, കൂമ്പ് കുത്തി എന്താ പറയുക വളഞ്ഞ് നിൽക്കുക. വെള്ളമില്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ വാടി വളഞ്ഞു പോയി. അതൊക്കെ നേരായ വീഡിയോ ഉണ്ട് കേട്ടോ, ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഡോട്ടിയാണ്, അത് പോയി എന്ന് വിചാരിച്ച ചെടിയാണ്. ചുമ്മാ ഞാനതിൻ്റെ ചെറിയൊരു വേരിൻ്റെ വേരിനിച്ചിരി ഒരു ജീവനുള്ളപ്പോണെ തോന്നിയപ്പോൾ ഞാൻ അവിടെ കുഴിച്ചിട്ടതാണ്. അത് കുറേ ടൈം എടുത്തു,
അതേതായാലും മുളച്ച് വന്നു. കുഞ്ഞ് രണ്ട് പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പോയി എന്ന് വിചാരിച്ചിടത്ത് നിന്ന് കിട്ടിയ പ്ലാന്റ് ആണത്. ഇതേണ്ടല്ലേ, വൈകുന്നേരം ആയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ. രാവിലെ നനയ്ക്കുമ്പോൾ വാടിക്കിടന്ന പ്ലാന്റാണ്. ഇപ്പം കണ്ടില്ലേ വലിയ ഉഷാറിൽ നിൽക്കുന്നതും.